RSS BJP പ്രവർത്തകരുടെ കൊലപാതകങ്ങൾ അരങ്ങേറിയപ്പോൾ മൗനം പാലിച്ച സർക്കാരിനോടാണ്. ആലപ്പുഴ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ ജിഹാദി ക്രൂരത അരങ്ങേറിയിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമെന്ന തരത്തിലുള്ള സർക്കാരിന്റെ ന്യായീകരണങ്ങളൊന്നും ഇനി വില പോകില്ല. BJP പ്രവർത്തകരുടെ തുടർച്ചയായി ഉണ്ടായ കൊലപാതകങ്ങളും അവയിലെ അന്വേഷണ പുരോഗതിയുമെല്ലാം ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കേവലം വോട്ടിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാമെന്ന സൂത്രം അംഗീകരിക്കാം. എന്നാൽ നിലനിൽപ്പിന് വേണ്ടി ജിഹാദികളെ കൂട്ടുപിടിച്ചുള്ള ഈ ഭരണം അധികകാലം നിലനിൽക്കില്ലെന്ന ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ്. അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും കേസിൽ പ്രധാന പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നത് ലജ്ജാവഹമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് 12 പേരാണ് കൃത്യനിർവഹണത്തിൽ പങ്കെടുത്തതെന്ന് പോലീസ് പറയുമ്പോഴും പ്രധാന പ്രതികളെ തിരിച്ചറിയാതെ പോകുന്നതും പിടികൂടാൻ കഴിയാത്തതും എങ്ങനെയാണ്? അതോ അന്വേഷണ വിഭാഗത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുണ്ടെന്നും അന്വേഷണ വിവരങ്ങൾ ചോരുന്നുണ്ടെന്നും ആരോപണം ഉന്നയിച്ച BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ അക്ഷരം പ്രതി സർക്കാർ സമ്മതിച്ചു തരികയാണെന്നും ഇതിൽ നിന്നും അനുമാനിക്കാമല്ലോ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും പ്രതികളെ രക്ഷിച്ചവരുമായ 10 പേരെയാണ് ഇതുവരെ പോലീസ് പിടികൂടിയത്. കൊലയാളികൾക്ക് വ്യാജ സിം കാർഡ് സംഘടിപ്പിച്ച പുന്നപ്ര സ്വദേശിയും പിടിയിലായിട്ടുണ്ട്. എന്നാൽ നിരപരാധിയായ വീട്ടമ്മയെ കബളിപ്പിച്ച് സിം കാർഡ് തരപ്പെടുത്തിയതിൽ പ്രധാനിയായ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് അംഗം സുൽഫിക്കറും പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. 25 പ്രതികളാണ് കേസിലുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ഇതോടൊപ്പം ഉന്നതതല ഗൂഢാലോചന വ്യക്തമാണെങ്കിലും STPയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രാദേശിക നേതാക്കളെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതും അന്വേഷണത്തിലെ വിശ്വാസ്യത തള്ളിക്കളയുകയാണ്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ കഴിയാതെ അന്വേഷണ സംഘം കുഴങ്ങുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോപ്പുലർ ഫ്രണ്ട് STPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങാതിരിക്കാനും ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.